ഓണത്തിന് എല്ലായിടത്തും മാവേലിയുണ്ട്, നിങ്ങൾക്കറിയാം. എന്നാൽ ഓണക്കാലത്ത് മലബാറിൽ മാത്രം എത്തുന്ന ഒരു വിശിഷ്ട അതിഥിയാണ് ഓണപ്പൊട്ടൻ. മലബാറിലെ ഓണക്കാലത്തെ കണ്ണിന് കുളിരും മനസ്സിന് സന്തോഷവും പകരുന്ന ഓണപ്പൊട്ടൻ്റെ വിശേഷത്തിലേക്കാണ് ഈ ക്യാമറ ചലിപ്പിക്കുന്നത്. ഓണപ്പൊട്ടൻ ഓണക്കാലത്ത് മലബാറിൽ മാത്രം കാണുന്ന നല്ല കാഴ്ചയാണിത്. ചരിത്രവും പുരാണവുമെല്ലാം ഇടകലർന്ന ഈ ഐശ്വര്യക്കാഴ്ചയ്ക്ക് ഒരുക്കങ്ങളേറെയാണ്. തെയ്യത്തിൻ്റെ തയ്യാറെടുപ്പുണ്ട്, അതാണോ പ്രധാനം. വിളക്ക് വെച്ച് മുഖത്തെഴുത്തു തുടങ്ങും. കുടകെട്ടി മുടിവെച്ച് കുടപിടിച്ച് പ്രാർത്ഥനയോടെ പിന്നെ പുറപ്പാടായി. വീടുകൾ ഓരോന്നും കയറി അത്തപ്പൂക്കളത്തെ വലം വെച്ച് അരിയെറിഞ്ഞ് അനുഗ്രഹിക്കും. കൊച്ചുകുട്ടികൾ മുതൽ മുത്തശ്ശിമാർ വരെ കാത്തുനിൽക്കും ഓണപ്പൊട്ടൻ്റെ വരവിനായി. നിലവിളക്കും നിറനാഴിയും വെച്ച് ആദരവോടെ അരിയും തേങ്ങയും ദക്ഷിണയുമൊക്കെ പൊട്ടന് നൽകി പ്രീതിപ്പെടുത്തി ഐശ്വര്യം വാങ്ങിയാലേ ഓണം പൂർണ്ണമാകൂ എന്നതാണ് പഴയ വിശ്വാസം. കാലം മാറിയിട്ടും മാറ്റമില്ലാതെ തുടരുന്നു ഈ ആചാരം. ഓണപ്പൊട്ടൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവുന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അരിയെറിഞ്ഞു ഞങ്ങളങ്ങോട്ട് എന്താ ഉള്ളത്, ആ തേങ്ങയാണോ, അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് ഞങ്ങൾ അനുഗ്രഹം വാങ്ങുകയാണ് സാധാരണ പതിവ്. ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറത്താണ് മലബാറിൽ ഓണപ്പൊട്ടന് നൽകുന്ന വരവേൽപ്പ്. മലയ സമുദായത്തിൽപ്പെട്ടവരാണ് ഓണപ്പൊട്ടൻ കെട്ടിയാടുന്നത്. തെയ്യം കെട്ടുന്നവർക്ക് പണ്ട് രാജാവ് കൽപ്പിച്ചു നൽകിയ ഓണക്കാലത്തെ പ്രത്യേക അവകാശമാണിത്. അനുവാദം കൂടാതെ എത്ര വലിയവൻ്റെ വീട്ടിലും കടന്നു ചെല്ലാം, അവിടുത്തെ ഓണം പൂർണ്ണമാക്കാൻ പൊട്ടനെത്തിയേ മതിയാകൂ. നാനാജാതി മതസ്ഥരും ഇതിൽ ഞങ്ങളെ വരവേൽക്കാറുണ്ട്. ഓണക്കാലത്ത് ഓണം പൊട്ടൻ വന്നാലേ ഓണം പൂർണ്ണമാകുന്നുള്ളൂ. പാടവും തോടുകളും കടന്ന് കാവുകൾ ഉണർത്തി അങ്ങനെ പൊട്ടൻ യാത്രയാകും. പാടത്തോണപ്പൊട്ടനെത്തി അരിയെറിഞ്ഞാൽ നൂറുമേനി വിളയുമെന്ന പഴമൊഴിയുമുണ്ട്. കാലങ്ങളായി മാറ്റമില്ലാതെ തുടരുകയാണ് ഈ ഓണപ്പൊട്ടൻ്റെ വരവ്. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24.